നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം. പരിശുദ്ധ ദൈവമാതാവിനെ പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ ജന്മദിനത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരു ആഴ്ചക്കാലം മധ്യസ്ഥ പ്രാർത്ഥനാ വാരമായി നമ്മൾ നൊയമ്പ് അനുഷ്ഠിച്ച് കൊണ്ടാടുകയാണ്. പരിശുദ്ധ മാതാവിനെ പറ്റി അനേക കീർത്തനങ്ങൾ ആരാധനയിൽ നമ്മൾ ചൊല്ലാറുണ്ട്. അതിൽ ഒരു കീർത്തനം ഇപ്രകാരമാണ്: യജമാനൻ വരുമന്നേര തുണറുള്ളവരായി താൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാണുമോരോ ധന്യരാ. നമുക്കറിയാവുന്ന ഗീതമാണ്. അതിൽ നല്ല നിലം തുല്യം മറിയാം കൈക്കൊണ്ടാൾ ഉദരേ എന്ന് നമ്മൾ പാടാറുണ്ട്. ഇതിന് വളരെ ആഴമേറിയ ചില ധ്യാനചിന്തകളുണ്ട്. പരിശുദ്ധ മാതാവ് വചനത്തെ ഉള്ളിൽ സംഗ്രഹിച്ചവളാണ്. വചനം ഉള്ളിലാകാതെ യേശു ഉള്ളിൽ ജനിക്കുകയില്ല. അതുകൊണ്ടാണ് ലൂക്കോസ് 11:27 പറയുന്നത്, ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാൻ എന്ന് യേശു അതിന് മറുപടിയായി പറഞ്ഞു. ഇത് വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു വാക്യമാണ്. വചനം ഉൾനട്ടതാവണം. യാക്കോബിൻ്റെ ലേഖനം 1:21 ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ പറയുന്നുണ്ട്. എന്താണ് അതിന് അർത്ഥം? ഉള്ളിൽ വചനം ഉണ്ടാകണം. ഈ ഉൾനട്ട വചനമാണ് വിത്ത് അഥവാ ബീജം എന്ന് പറയുന്നത്. ഈ ബീജത്തിൽ നിന്നാണ് വൃക്ഷത്തായി കീർത്തു വരേണ്ടത്. പക്ഷെ ആ വിത്ത് നല്ല നിലത്തിൽ വീണാലേ അത് കീർത്തു വരികയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ഉപമയിൽ പറഞ്ഞത്, നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനിയായി ഫലം കായ്ച്ചു എന്ന്. അതുപോലെയാണ് വചനം, അത് കൈക്കൊള്ളുന്ന ഹൃദയം ശുദ്ധിയുള്ളതായെങ്കിൽ മാത്രമേ ആ വിത്ത് അവിടെ കിളിർക്കുകയുള്ളൂ. അപ്പോൾ വചനമാണ് ആ വിത്ത് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഉള്ളിലാക്കി നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുന്നതാണ് യേശു കുഞ്ഞായിട്ട് പിന്നീട് നമ്മുടെ ഉള്ളിൽ തന്നെ ജനിക്കുന്നത്. ഈ മാതാവിനുള്ള അതേ സ്നേഹവും സ്ഥാനവും ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവ് അത് പറയുന്നുണ്ട്, അങ്ങനെയാണ് വാഗ്ദാനം. എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരത്രേ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവും എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമാതാവിന് കൊടുത്ത ഒരു സ്ഥാനത്തിൻ്റെ അതേ ഭാഗവാക്ക് നമുക്കും തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ സഭയിൽ മാതാവിനൊരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുമുണ്ട്. അതിനാണ് തെയോടോക്കോസ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്. എന്നാൽ നമ്മൾ തെയോഫോറോസ് ആണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. തെയോഫോറോസിലും ദൈവവാഹകർ തന്നെയാണ്. അങ്ങനെ ദൈവവാഹകരാകണമെങ്കിൽ കർത്താവ് ഉള്ളിൽ ജനിക്കണം. കർത്താവ് ഉള്ളിൽ ജനിക്കണമെങ്കിൽ വിത്ത് പാകണം. മാർച്ച് മാസം 25 വചനിപ്പ് പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ ഓർത്ത് ദൈവത്തെ മഹത്വീകരിക്കുന്നതും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വചനത്തെ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കുന്നതും. പരിശുദ്ധ മാതാവ് വചനത്തെ ഉള്ളിൽ സംഗ്രഹിച്ചതുപോലെ ദൈവവചനത്തെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സംഗ്രഹിക്കുമ്പോഴാണ് ആ വചനം ക്രിസ്തുവായി ജനിക്കുന്നത്. മാർച്ച് മാസം 25 വചനിപ്പ് പെരുന്നാളിൽ നമ്മൾ ഉള്ളിൽ പാകിയ വിത്ത് മാത്രമേ December 25 ക്രിസ്മസ് പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തുവായി ജനിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരു ആരാധന ചടങ്ങുകളായിട്ട് മാറും. നമ്മുടെ ഉള്ളിൽ വചനം പാകി ആ വചനം അത് നമ്മൾ തന്നെ ഒരു നമ്മുടെ ഹൃദയ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് 9 നമ്മളും ചുമന്ന് ക്രിസ്തുമസിൻ്റെ അന്ന് ആരാധനയെ സംബന്ധിച്ച് യേശു ക്രിസ്തുവായി അത് ജനിക്കുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാകുന്നത്. അങ്ങനെയൊരു യേശു ജനിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയവും പരിശുദ്ധ മാതാവിൻ്റെ ഹൃദയം പോലെ ശുദ്ധമുള്ളതും നല്ലതുമായിരിക്കണം. നല്ല നിലം തുല്യം മറിയാം കൈക്കൊണ്ടാളുതരെ. അങ്ങനെ ജനിക്കുന്ന ഒരു കർത്താവ് ഉള്ളിൽ വളർന്ന് വളർന്ന് അതൊരു
വൃക്ഷമായി മാറും. അതാണ് ജീവവൃക്ഷം. ആ വൃക്ഷത്തിലാണ് ഫലം. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ ഗലാത്തിയരിലെ 5:22 പറയുന്ന ആത്മഫലമുണ്ടാകുന്നത് ജീവവൃക്ഷത്തിലാണ്. ആ ജീവവൃക്ഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കർത്താവ് കുഞ്ഞായി ജനിക്കണം. കർത്താവ് കുഞ്ഞായി ജനിക്കണമെങ്കിൽ വചനം പാകണം. അപ്പോൾ വചനവുമായി ബന്ധമില്ലാതെ ക്രിസ്തു ഉള്ളിൽ ജനിക്കുകയില്ല. കാരണം വചനമാണ് ഉള്ളിലിരിക്കുന്ന കുഞ്ഞാടിൻ്റെ തിരിശരീര രക്തങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. യോശുവയുടെ പുസ്തകം 1:8 വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ ഇത് രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ മാതാവിൻ്റെ പ്രാർത്ഥന, വചനത്തെ സംഗ്രഹിച്ചുള്ള പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ, തുണയായിരിക്കട്ടെ. ആമീൻ. സഹദേ തൽ പ്രാർത്ഥനയാ.